എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജനഗണമന മൂവി അതിൻ്റെ ഒപ്പീനിയൻ. ഞാൻ ആ സിനിമ കണ്ടു, അപ്പോൾ എനിക്കതിൽ തോന്നിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പോൾ അടുത്തങ്ങൾ കണ്ടിട്ടില്ലാത്തവണ്ണം ഗംഭീരമായിട്ടുള്ള കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എന്നൊക്കെ പറയാവുന്ന ഒരു മൂവിയാണ് ജനഗണമന എന്ന് പറയുന്നത്. പൃഥ്വിരാജിൻ്റെ ആക്ടിങ് എടുക്കുകയാണെങ്കിലും വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആക്ടിങ് ഇൻ ദ ലാസ്റ്റ് 5 ഇയേഴ്സ് അതാണ് പുള്ളി ഈ സിനിമയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് സുരാജേട്ടൻ്റെ സജൻ എന്ന ക്യാരക്ടർ. ഒരു ആസ് യൂഷ്വൽ പോലീസ് ഓഫീസർ അല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉണ്ടായിരുന്ന അതുപോലെയുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പോലീസ് ക്യാരക്ടർ. എന്നാൽ അത് ഇപ്പോൾ പൃഥ്വിരാജിനകത്തുണ്ട് എങ്കിൽ പോലും കുറച്ചുകൂടെ ഹീറോയിക്കായിട്ടും ആ ഒരു രീതിയിലൊക്കെ നമുക്ക് തോന്നിക്കുന്ന ഒരു ക്യാരക്ടർ. ആക്ടിംഗ് വൈസ് എല്ലാവരും അവർക്ക് കിട്ടിയിട്ടുള്ള റോളുകൾ വളരെ വളരെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ എന്ന് പറയുന്നത് ക്യാരക്ടർ എന്ന് പറയുന്നത് വിൻസിയുടെ ഗൗരി എന്ന് പറയുന്നത് അത് വളരെ ഗംഭീരമായിട്ടുണ്ട്. പിന്നെ സഭ, മമതയുടെ സഭ എന്ന് പറയുന്നത് എല്ലാവരും പെർഫോമൻസ് എല്ലാവരും വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ, സിനിമറ്റോഗ്രഫി ഇതൊക്കെ ഇതിൽ നിന്നും ഒന്നും പറയാൻ ഇല്ലാത്തവണ്ണം അവർ പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾക്ക് ഇതിനകത്ത് ഈ സിനിമയെ പറ്റി കുറ്റങ്ങൾ ഒന്നും പറയാനില്ല. അത്രമേൽ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അവർ ഈ സിനിമ. ഇപ്പോൾ നമ്മൾക്ക് ഇത് ഈ പടം വരുന്നത് ചാപ്റ്റർ 1 ചാപ്റ്റർ 2 എന്ന് പറയുകയാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഓൾറെഡി നമ്മളെല്ലാവരും KGF പോലെ ഒരു മാസ് സിനിമ അത് കണ്ട് അതിൻ്റെ ഒരു ഹാങ് ഓവറിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അത്രമേൽ ബഡ്ജറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാഞ്ഞിട്ട് കൂടി നമ്മളെ പിടിച്ചിരുത്താനും നമ്മളെ റൊമാൻസിഫിക്കേഷൻ കൊള്ളിക്കാൻ ഒക്കെ ഉള്ള കണ്ടന്റുകളും ഡയലോഗുകളും സിറ്റുവേഷൻസും ഒക്കെ ഉള്ള ഒരു മലയാളം സിനിമയാണ് ജനഗണമന എന്ന് പറയുന്നത്. പിന്നീട് ഉള്ളത് ഈ അടുത്തെങ്ങും ഇത്രമേൽ കാവ്യ രാഷ്ട്രീയത്തെ പ്രതികൂലിച്ച് പരാമർശിച്ചിട്ടുള്ള ഒരു മലയാള സിനിമ ഉണ്ടായിട്ടില്ല. അതൊരു നല്ല കാര്യം എന്നല്ല, പക്ഷെ അത് പറയുന്ന കാര്യങ്ങളെല്ലാം ആവശ്യകത അല്ലെങ്കിൽ ഇന്ന് നമ്മൾ നേരിടുന്നതുമായിട്ടുള്ള കണ്ടന്റുകളാണ്, കാര്യങ്ങളാണ്. ഒരുപക്ഷെ കേരളത്തിൽ അതിന് അത്രമേൽ പ്രസക്തി ഉണ്ടാവില്ല. ഈ സിനിമ പറയുന്നതും ഒരിക്കലും കേരളത്തിനെ ബേസ് ചെയ്തല്ല, കർണാടകയിൽ നടക്കുന്ന അവിടുത്തെ രാഷ്ട്രീയവും അവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷങ്ങളെയും പറ്റി പറഞ്ഞു പോകുന്ന ഒരു സിനിമ. അതുകൊണ്ട് തന്നെ അവിടെ അതിന് പ്രസക്തിയുണ്ട്, ഇവിടെയും അതിന് പ്രസക്തി ആർജിച്ചു വരുന്നുണ്ട്. ഈ സിനിമയുടെ ഒരു ട്രാവൽ എന്ന് പറയുന്നത് സുരാജേട്ടൻ്റെ സജൻ എന്ന് പറയുന്ന ക്യാരക്ടർ അതിലൂടെയാണ് തുടങ്ങുന്നത്. അതിലൂടെ തുടങ്ങി ആ ക്യാരക്ടറിനെ അല്ലെങ്കിൽ സജൻ എന്ന് പറയുന്ന ആ പോലീസ് റോളിനെ നമ്മൾ അത്രമേൽ ഇഷ്ടപ്പെട്ട് അതിലൂടെ സഞ്ചരിച്ച് നമ്മൾ പൃഥ്വിരാജിൻ്റെ അരവിന്ദ് എന്ന ക്യാരക്ടറിലേക്ക് എത്തി പുള്ളിയെ വെറുപ്പോടെ നോക്കിക്കണ്ടുകൊണ്ട് അതിനുശേഷം പുള്ളിയോടൊരു മമതയും അനുകമ്പയും ഒക്കെ തോന്നി പുള്ളിയെ ഇഷ്ടപ്പെടും. ആ ഇഷ്ടം എത്രത്തോളമാണോ അത്രത്തോളം നമ്മൾ സജൻ എന്ന ക്യാരക്ടറിനെ വെറുക്കാൻ തുടങ്ങും. അവിടുന്ന് രണ്ടുപേരെയും അവസാനം നമ്മൾ ചേർത്ത് പിടിക്കും. ആ ഒരു രീതിയിലേക്ക് ആണ് സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണണം. അത്രമേൽ ഗംഭീരമാണ്, തിയേറ്ററിൽ കാണേണ്ടതായിട്ടുള്ള ഒരു സിനിമയുണ്ട് ഇപ്പോൾ. കാരണം അങ്ങനെ പറയുന്നതിനും കാരണമുണ്ട്. കാരണം ഇപ്പോൾ എല്ലാവരും ഓരോ സിനിമ വരുമ്പോൾ OTT ഇത് OTTക്ക് പറ്റിയതാണ്, ഇത് തിയേറ്ററിന് പറ്റിയത്, അങ്ങനെ ഒരു വേർതിരിവുണ്ട്. പക്ഷെ ഇത് ഡെഫിനറ്റ്ലി ഇത് തിയേറ്ററിൽ നമ്മൾ കാണേണ്ട സിനിമയാണ്. അതൊരു ഒരു ഗംഭീരമായിട്ടുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസിൻ്റെ ഭാഗം മാത്രം ഇത് തിയേറ്ററിലാണ് കാണേണ്ടത്. അത് എല്ലാ തരത്തിലും ആ ഒരു ആവേശത്തിൽ ആ ആൾക്കൂട്ടത്തിൽ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ സിനിമ എത്രത്തോളം ജനങ്ങളിലേക്ക് അത് എത്തുന്നുണ്ട്, ഈ സിനിമ ഇന്ന് പറയുന്ന ഈ കണ്ടന്റ് എത്രത്തോളം പ്രസക്തി ഉള്ളതാണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് അപ്പോഴാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി വാച്ച് ഇറ്റ് ഓൺലി ഇൻ തിയേറ്റർ.